السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو، يا نعمة الله، إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، نند فضلك ورحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون نی پرت پٹ صالحين لكون إنو وره ننغللوم ننغلد سنهيگللوم إي مهتا آي مجلس يوڑا سنگڑ پچا إذنوڑ سحاي چا سحگد چا مروان جننگلكم بايا رسولاتلو കടാമ്പുഴ മലപ്പുറം ജില്ലയിലെ എൻ്റെ നാട്ടിലെ കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ വൈകിയ വേളയിൽ സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ സ്നേഹിതൻ മള്ളൂർ അഷ്റഫ് സാഹിദിയും
തങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഈ നാട്ടിലെ പരിസര നാടുകളിലൊക്കെ മുദരിസന്മാർ, ഉസ്താദന്മാർ, നമ്മുടെ ഹാഫിളും അസ്ഹരി അങ്ങനെ തുടങ്ങി ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിൽ ഇവിടെ വന്നെത്തി. ചിക്മാംഗ്ലൂരിലുള്ള നമ്മുടെ കെ പി അടക്കമുള്ള എത്രയോ നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ജുമുഅ നിർവഹിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് നാം ഇവിടെ ഇങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിച്ചത്. റജബുൻ ഷഹറുല്ലാ എന്ന് തങ്ങൾ ഈ മാസത്തെ വർണ്ണിച്ച് അള്ളാഹുവിൻ്റെ മാസം എന്ന നിലക്കാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച വളരെ മഹത്വമുള്ള മാസമാണ് റജബ് മാസം. സൂറത്തുൽ ഇസ്റാഇൽ നമുക്ക് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശാരീരികമായ മിഅ്റാജ് സംഭവിച്ച വളരെ ശറഫുള്ള മാസം. പലവരും പറയും സ്വപ്ന മിഅ്റാജായിട്ട് ഈ മിഅ്റാജിനെ ദുർവ്യാഖ്യാനിക്കാൻ പലവരും ശ്രമിക്കും. എന്നാൽ ഇമാം റാസി ഉൾപ്പെടെയുള്ള മഹാന്മാർ ചോദിക്കുകയാണ്, അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ഇസ്റാഇൽ സുബ്ഹാന എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ ഒരു അത്ഭുത വാർത്തയായിട്ടാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. ഒരാൾ സ്വപ്നം കണ്ടാൽ അത്ഭുതപ്പെടാനുണ്ട്. സ്വപ്നം ആർക്കും എന്തും എങ്ങനെയും എപ്പോഴും കാണാം, അതൊരു അത്ഭുത വാർത്തയായിട്ട് പറയേണ്ടതില്ല. എന്നാൽ ഇതിനെ സംബന്ധിച്ച് അല്ലാഹു വലിയ അത്ഭുതത്തോടെയാണ് ഖുർആനിലെ ഈ സൂക്തത്തിലൂടെ, ഈ സൂറത്തിലൂടെ അല്ലാഹു വിശ്വാസി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ബി അബ്ദിഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെറും റൂഹിന് മാത്രം, ആത്മാവിന് മാത്രം അബ്ദു എന്ന് പറയില്ല. റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദു എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ട് ഇത് തങ്ങളുടെ വ്യക്തമായ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് മഹാന്മാർ സ്ഥിരപ്പെടുത്തുമ്പോൾ ആ ശാരീരിക മിഅ്റാജ് സംഭവിച്ച മഹത്തായ റജബ് മാസം. അതുമാത്രമല്ല, ഈ ഉമ്മത്തിന് വലിയ ഗിഫ്റ്റായി അല്ലാഹു നൽകിയ പരിശുദ്ധമായ അഞ്ചു വക്ത് നിസ്കാരം, ഖുർആൻ അതിൻ്റെ മഹത്വം പറയുന്നു, ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നിക്ഷയം നിസ്കാരം എന്നുള്ളത് വിശ്വാസി ജനങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. അയ്യുല്ല അമാലി അഫ്ളു യാ റസൂലല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഏതാണ് തങ്ങളെ? ഖാൽ, അവിടെ നിന്ന് മറുപടി വന്നു, അസ്വലാത്തു ലി അവ്വലി വഖ്തിഹാ, വാങ്ങി കൊടുത്താൽ ഉടനെയുള്ള നിസ്കാരം. അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി, മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം, അത് നിസ്കാരമാണ്. മുസ്ലിമീങ്ങൾ നിസ്കരിക്കും, അവിശ്വാസികൾ അത് ചെയ്യാറില്ല. പരലോകത്ത് ആദ്യമായി ഹിസാബ് ചെയ്യുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മോട് വിശദീകരിച്ചു. അങ്ങനെ വലിയ ബഹുമാനമുള്ള ഈ പരിശുദ്ധമായ റജബ് മാസം ഹബീബായ തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരുന്ന മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ في رجب وشعبان
وبلعنا رمضان തങ്ങള് ബർക്കത്ത് കൊണ്ട് ദ്വാരന്ന മാസാണ് റജബില ഇബാദത്തുകൾക്ക് മഹത്വമുണ്ട് റജബില ദുആക്ക് ഇജാബത്തുണ്ട് റജബില എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട് ശറഫുണ്ട് അതുകൊണ്ട് വിശ്വാസി ജനങ്ങളെ ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല ഈ പരിശുദ്ധ മാസത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തും വളരെ ബഹുമാനമുള്ള ഈ മാസം അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറയുന്നു കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖൈല വമൻ അബാ യാ റസൂലല്ലാ ഖാൽ മൻ അതഅനി ദഖല ജന്ന ومن ومن عصاني فقد أبا എന്താണ് തങ്ങൾ പറയുന്നത് എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് പക്ഷേ ഇല്ലാ മൻ അബാ വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല ഇത് തങ്ങൾ സ്വഹാബത്തിനോട് അങ്ങ് പറയാണ് സ്വഹാബത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അവിടുന്ന് തങ്ങളോട് ചോദിക്കുകയാണ് ഫഖൈല മൻ അബാ യാ റസൂലല്ലാ ആരാണ് തങ്ങളെ അവിടുത്തെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ ആരാണ് അവിടുത്തെ ഉമ്മത്തിൽ വിലങ്ങിയ ആളുകളാരാണ് കാലവിടുന്ന് വിശദീകരിക്കുകയാണ് മൻ അതഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ ആരാണ് എനിക്ക് വഴിപ്പെട്ടവർ അവർ സ്വർഗത്തിൽ കടക്കും വമൻ അസാനി ഫഖദ് അബാ അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലങ്ങിയ കക്ഷികൾ എന്നാൽ പരിശുദ്ധ റജബ് മാസത്തിലെ വളരെ മഹത്വമുള്ള രാത്രിയിൽ ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി എൻ്റെ വോയിസ് കേൾക്കുന്ന വിശ്വാസി ജനങ്ങളോട് പറയട്ടെ അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ഖുർആൻ ബഹുമാനം പറഞ്ഞ മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അല്ലാഹുവിൽ സ്വീകാര്യതയുള്ള പവിത്ര മതം അത് ദീനുൽ ഇസ്ലാം എന്നാണ് ഖുർആൻ പറയുന്നത് ഏതാണ് ദീനുൽ ഇസ്ലാം ഖുർആൻ അവതരിച്ച നേതാവായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ തന്നെ പറയാണ് ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ് ആ ആശയം സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി സ്വഹാബത്തിൻ്റെ ബഹുമാനം ഖുർആൻ പറഞ്ഞില്ലേ ആമിനു കമാ ആമനന്നാസ് നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരുക സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളുക ആ സ്വഹാബത്തിൻ്റെ ബഹുമാനം എന്താണ് അസ്ഹാബി കന്നുജും ഫബി അയ്യഹിം ഇഹ്തദൈതും ഇഹ്തദൈതും എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ ആര് നിങ്ങൾ പിന്തുടർന്നാലും സന്മാർഗമെത്തിക്കുമെന്ന് തങ്ങൾ പറയുകയാണ് ആ വലിയ സച്ചരിതരായ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കാൻ കഴിഞ്ഞ വലിയ മുജ്തഹിദുകളായ ബഹ്റുൽ ഉലൂമുകളായ അഇമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അളം അബൂ ഹനീഫ
ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങി ഷാഫിഈ മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം നവവി റഹിമഹുല്ലാഹ്, അവരൊക്കെ വലിയ കറാമത്തിൻ്റെ അഹലുകാരല്ലേ മുസ്ലിമീങ്ങളെ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ നമുക്ക് നോക്കിയാൽ മഹാന്മാർ എഴുതി വെക്കുന്നു, 10-40-45 കൊല്ലക്കാലം ജീവിച്ച മഹാൻ കല്യാണം കഴിക്കാൻ വിവാഹം ചെയ്യാൻ മറന്നുപോയി. പിന്നെ എന്താ പണി? പകല് സുന്നത്ത് നോമ്പാണ്, അതോടുകൂടി കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കാം, കിതാബ് ഓതി കൊടുക്കുക. ഇവിടൊക്കെ ഈ പരിസരങ്ങളിലൊക്കെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. നേരത്തെ സൈദി പറഞ്ഞ നമ്മുടെ അസാസ് സ്ഥാപനം ഉൾപ്പെടെ ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യമായി ഒരു മുത്തഅല്ലിം നമ്മുടെ ദർസിലേക്ക് വന്നാൽ മൻസലക തരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മതവിദ്യാർത്ഥി സ്വർഗീയ വഴി എളുപ്പമാക്കിയ ആളാണെന്നാ തങ്ങൾ പറഞ്ഞത്. മുത്തഅല്ലിം സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കിയ ആളുകളാണ്. അങ്ങനെ പള്ളി ദർസിലേക്ക് നമ്മുടെ കുട്ടികൾ മുത്തഅല്ലിമുകൾ വന്നാൽ അവർക്ക് നാം ആദ്യമായി മീസാൻ മറിച്ചു കൊടുക്കും. ഇവിടെ ധാരാളം കുട്ടികളില്ലേ മുത്തഅല്ലിമുകൾ, മീസാൻ മറിച്ചു വെച്ച് ഫേലുകളെ സംബന്ധിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, മോനെ വായിക്ക് ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത്ത ഫഅൽന, ഫഅൽത ഫഅൽതുമാ ഫഅൽതും, ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന, ഫഅൽതു ഫഅൽന, ഫഅല സിഅത്തു വഹദാൻ മുദക്കറു ഉഅയിബ്, അത് ഇസ്ബാത് ഫഇലു മാദി മഅറൂഫ് ളമീർ ദറു ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അന നഹ്നു, അഗന അജ്നാസ് സുഹറ, അജ്നാസുൽ കുബ്ര, സഞ്ജാൻ തർക്കീബൊക്കെ തന്നെ സഞ്ജാനിൽ അസുല വെക്കാൻ പഠിപ്പിച്ച്, തഖോലിസാൻ അവാമിൽ തർക്കീബ് വെക്കാൻ തുടങ്ങി, തഖോലിസാൻ ഒന്നുകൂടെ ശരിപ്പെടുത്തി, തുഹഫത്തുൽ വർദിയെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത്, ഖത്റുന്നത ഒന്നുകൂടെ ശരിപ്പെടുത്തി, ഇബ്നു മാലിക് തങ്ങളുടെ അൽഫ്യ മറിച്ചു വെച്ചിട്ട് വായിച്ചു കൊടുക്കും, ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദ് റബ്ബില്ലാഹ ഖൈറാ മാലികി മുസല്ലിയൻ അല റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. അൽഫിയോദന കുട്ടികളുണ്ടാവും കൂടെ, വല്ലാത്ത രസമാണല്ലേ. ഒരു വല്ലാത്ത നേരം പോക്കാണ് അൽഫിയ. പഴയ കാലത്ത് പള്ളി ദർസിൽ ഓതി പഠിക്കുമ്പോൾ ക്യാൻറ്റീൻ സൗകര്യമില്ല ഭക്ഷണത്തിന്, കിലോമീറ്റർ നടന്നു പോകണം ഭക്ഷണം കഴിക്കാൻ പുരകളിലേക്ക്. അങ്ങനെ പോകുന്ന സമയം അൽഫിയോദന കുട്ടികൾ ഓരോ പദ്യങ്ങളും ഹിഫ്ലാക്കും, എന്നിട്ട് ആ പദ്യങ്ങളുടെ വൽഹാസിൽ എന്താണ്, അതിൽ പറഞ്ഞ നഹവിൻ്റെ കായിദ എന്താണ്. 1000 ബൈത്തും പൂർത്തിയാക്കിയ മുത്തഅല്ലിമിനോട് മോനെ അൽഫിയ കഴിഞ്ഞോ, കഴിഞ്ഞു. 1000-ാമത്തെ ബൈത്ത് എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തോടെ പാടും, വആലിഹിൽ ഉറിൽ കിറാമിൽ ബാററ വസ്ഹബിഹിൽ മുൻതഖിബീനൽ ഖയ്യറാ. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ മനസ്സിലാക്കാൻ, ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ, ഹദീസുകൾ മനസ്സിലാക്കാൻ, മറ്റ് വിഷയങ്ങൾ അറിയാൻ നഹവിൻ്റെ കായിദ ഉൾപ്പെടെ പള്ളി ദർസിൽ ഓതി പഠിപ്പിക്കുന്നില്ലേ? ഖുർആൻ്റെ തഫ്സീറുകളും മറ്റ് വിഷയങ്ങളൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന വലിയ മുദരിസാണ്. പകൽ സമയം സുന്നത്ത് നോമ്പിലായി കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കലാണ്. രാത്രി തഹജ്ജുദിന് വേണ്ടി അല്പമൊന്ന് ഉറങ്ങും, അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈലാണ്, നിന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അതും കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളും ഹദീസുകളും ഉൾപ്പെടെ ധാരാളം ഉലൂമുകൾ കിതാബിൽ എഴുതി വെക്കുകയാണ്, കിതാബ് രചന നടത്തുകയാണ്. കൂട്ടത്തിൽ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഹഖ്,
ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല വഹാബി പ്രസ്ഥാനങ്ങളും പുത്തൻ പ്രസ്ഥാനങ്ങളും പിഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ എഴുതി വെക്കുന്നു. പാതിരാത്രി കിതാബ് ഇതുപോലെ പ്രകാശിക്കുന്ന മെർക്കുറികളും ഇലക്ട്രിക് ഉപകരണങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത കാലം ഒരു ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ മുമ്പിലുള്ള വിളക്ക് കെട്ടുപോയി, ഇരുട്ടായി പോയി, കണ്ണ് കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിക്കുന്നു, അല്ലാ അല്ലാ, ഞാൻ എൻ്റെ ദിഹനിൽ എൻ്റെ കൽബിൽ നിന്റെ ദീനി അലൂമുകൾ ധാരാളം കൊണ്ടുവന്നു, എഴുതാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഇരുട്ടായത് കാരണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ. മനസ്സങ്ങ് വേദനിച്ചപ്പോൾ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും ആഷിഖുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിൻ്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നതുവരെ പ്രകാശം അണഞ്ഞില്ല. ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ താരിഖിലും ഇതുപോലുള്ള വിഷയങ്ങൾ കാണാം. അവരുടെ കറാമത്തുകൾ ഇതുപോലെ വലിയ വലിയ കറാമത്തിൻ്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ഇസ്ലാം ചെറുപ്പക്കാരെ മുജാഹിദ് പ്രസ്ഥാനമല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല, സലഫിയല്ല, തബ്ലീഗ് ജമാഅത്തല്ല, ഒരു പുത്തനാശയവുമല്ല, അത് പരിശുദ്ധ അഹ്ലു സുന്ന മാത്രമാണ് കേട്ടോ, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ. ഇനി വല്ല ആളുകളും, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ രംഗത്ത് വന്നാൽ പൂർവകാല മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ ശിർക്കാണെന്നും കുഫ്രാണെന്നും പറഞ്ഞ് തൗഹീദ് പഠിപ്പിക്കാൻ ഖുർആൻ പറഞ്ഞ് പുത്തൻ പ്രസ്ഥാനക്കാർ നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തരം പുത്തൻവാദികളെ കളവ് പറയുന്ന നിങ്ങളെ പൂർവകാല പിതാക്കൾക്ക് കേട്ട് കേൾവി പോലുമില്ലാത്ത വിഷയങ്ങളുമായി കളവ് പറയുന്ന വഞ്ചകന്മാര് രംഗത്ത് വന്നാൽ ഫയ്യാക്കും, മക്കളെ നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദില്ലൂനക്കും, നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിതനയിൽ കുടുങ്ങണ്ട. ഖുർആന് തൗഹീദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ചതിയിൽ അകപ്പെടണ്ട. മയ്യഷുമിങ്കും വഴുതി فصير اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാൻ ഇടവരും. അവര് ഖുർആനും തൗഹീദും പറയും, അപ്പോഴേക്ക് നീ അതിലങ്ങ് പെട്ടുപോകണ്ട, നീ ഏത് നിലപാട് സ്വീകരിക്കണം. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ,
എന്റെ സുന്നത്ത്, എന്റെ ഖുലഫാഉർ റാശിദുകളുടെ സുന്നത്ത്, തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര് സംശയിപ്പിക്കാൻ നോക്കിയാലും ഒരു സംശയത്തിലും പെട്ടുപോകാതെ നീ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നോ, അഹ്ലു സുന്നയുടെ അഖീദയിൽ ഉറച്ചു നിന്നോ. ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം സുന്നിയായി ജീവിക്കലാണ്. ഞാൻ എന്റെ വാക്ക് ചുരുക്കി പറയുന്നു. ഈ റജബ് മാസത്തിൽ ഉപ്പാവ് റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തി പറയാണ്, ഓ വിശ്വാസി ജനങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറക്കൂ, തങ്ങളെ ആദരിക്കൂ, മഹാന്മാരെ സ്നേഹിക്കൂ, അവരെ ആദരിക്കൂ. അതിന് സുന്നികൾക്കല്ലാതെ പറ്റുമോ? മറ്റുള്ള കക്ഷികളൊക്കെ സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന കക്ഷികളാണ്. അറിയോ നിങ്ങൾക്ക്, ഖിയാമത്തിന്റെ അലാമത്ത് എണ്ണിയ കൂട്ടത്തിൽ റഹ്മത്തുല്ലിൽ ആലമീൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, വലഅനാഹിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അഥവാ പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നാൽ, തീക്കാറ്റ് പ്രതീക്ഷിക്കാനും ഭൂകമ്പം പ്രതീക്ഷിക്കാനും അതേ കോലം മറിയലിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ ഇതിൻ്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ അദാബിന് ഒന്നിൻ്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ അവിടുന്ന് നമ്മോട് പറഞ്ഞില്ലയോ? നാം അനുഭവിക്കുന്നവരല്ലയോ? സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറച്ച് ഞാൻ വസീയത്തായി പറയുന്നു, ജനങ്ങളെ, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ ഖുർആൻ ബഹുമാനം പറഞ്ഞ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിക്ഷയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. ഉലമാഉ ഉമ്മതീക അംബിയാ ഇബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം അതേ ബനു ഇസ്രായേലിലെ അംബിയാക്കളുടെ സ്ഥാനമാണ്. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയല്ലേ മുസ്ലിമീങ്ങളെ, ആലിമീങ്ങളെ കുറവാക്കി പറയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, അവരെ മനസ്സ് വിഷമിപ്പിക്കണ്ട, അവരെ മനസ്സ് വേദനിപ്പിക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാത്തത് അല്ലാഹ് പൊറുക്കുമോ? ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ കള്ളു കുടിക്കല്ല, കഞ്ചാവ് വലിക്കല്ല, ഹാൻസ് വക്കല്ല, പാൻപരാഗ് ചവക്കല്ല, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കല്ല, മധു വക്കല്ല. സുബഹാനജല്ല, എനിക്കറിയാൻ കഴിഞ്ഞു, കഴിഞ്ഞ ഇതേ ദിവസമായിരുന്നു ബായാറ് സ്വലാത്ത്. ഞാൻ ബായാറ് സ്വലാത്തിൽ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച കർണാടകയിലായിരുന്നു ഞങ്ങൾക്ക് പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടി ബായാറിൽ നിന്ന് ആളുകളൊക്കെ ഒഴിവായതിൻ്റെ ശേഷം രാത്രി പത്ത് മണിക്ക് ബായാറിൽ നിന്ന് ഇറങ്ങുന്ന സമയം
എനിക്കറിയാൻ പറ്റി ഈ മംഗലാപുരം ഭാഗങ്ങളിൽ കോളേജുകളിൽ പഠിക്കുന്ന നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അവർ മയക്കുമരുന്നിൻ്റെ അടിമകളാണെന്നറിയാൻ കഴിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. സുബ്ഹാന ജല്ലാ, എവിടെ എത്തി മനുഷ്യന്റെ അവസ്ഥ, കാലത്തിന്റെ അവസ്ഥ എവിടെ എത്തി? ജനങ്ങളെ ജീവിതം ആകെ തകിടം മറിഞ്ഞു പോയി. പ്ലസ് വണ്ണിനും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ പോലും ലഹരിയുമായി ഇടപെടുന്നു. വയക്സുറു ശുറുബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ അല്ലേ പെൺകുട്ടികളടക്കം ലഹരിയുമായി ഇടപെടുക. അതുപോലെ വയക്സുറു സിനാ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ. കണ്ടില്ലേ ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ് കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിൻ്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം പരക്കെ വ്യാപകമായി കാണുന്നില്ലേ, അറിയുന്നില്ലേ? ഇത് അവസാന കാലഘട്ടം തന്നെ, ലോകമാകെ അട്ടിമറിയാൻ വളരെ അടുത്തായി കഴിഞ്ഞു. എത്രയോ സഹോദരിമാർ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഉമ്മമാരെ എപ്പോഴും പറയുന്ന വിഷയമാണ് അഫ്ളുൽ അൽമി അൽമുല്ലഹൽ എന്ന നിലക്ക് പറയാണ്. ഓ ഉമ്മമാരെ, നിങ്ങൾ ഈ മംഗലാപുരം പരിസരങ്ങളിൽ മാംഗ്ലൂർ ടൗണിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവരല്ലേ? ഈ അടൂരിൽ എൻ്റെ വോയിസ് കേൾക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളോട്, ലൈവായി എന്നെ ശ്രദ്ധിക്കുന്ന സകല സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല, ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല. ബ്യൂട്ടി പാർലറിൽ പോയി കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർഖയും പർദ്ദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടന്നാൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ അധികവും സ്ത്രീകളാണ്. ഖാല റസൂലുള്ളാഹി, ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരക വിഭാഗത്തിലെ പ്രധാനികളാണ് പെണ്ണുങ്ങൾ. ഏത് പെണ്ണുങ്ങൾ? ഞാനീ പറഞ്ഞ പരിഷ്കാരി പെണ്ണുങ്ങൾ. ഞാൻ പറഞ്ഞോട്ടെ ഈ പരിഷ്കാരി പെണ്ണുങ്ങളെ പറ്റി. അവസാനം റസൂലുള്ള പറഞ്ഞ ആ ഹദീസിന്റെ ലാസ്റ്റ് നമുക്ക് വായിക്കാം, ലാ യദ്ഖുലുൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം അല്ലാഹ് വിലക്കി കഴിഞ്ഞു, മന ചെയ്തു കഴിഞ്ഞു. ആ സ്വർഗത്തിന്റെ വല യജിദിന രീഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അല്ലാഹ് അവർക്ക് അവസരം നൽകില്ല. അതോടുകൂടി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, എൻ്റെ ഈ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. പലവരും തൊപ്പിയിട്ട ആളുകളാണ്, പലവരും ടവൽ കെട്ടിയ ആളുകളാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുസ്ലിം ചെറുപ്പക്കാരാ, നീ നിന്റെ തൊപ്പിയൊന്ന് മാറ്റൂ, നിന്റെ ടവലൊന്ന് വെക്കൂ, നിന്റെ മുടിയുടെ കോലമൊന്ന് കാണട്ടെ, നിന്റെ മുടി ഹെയർ സ്റ്റൈലായി. ഇന്നത്തെ പരിഷ്കാരം, നീ സിനിമ നടന്മാരെയും ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോളിന്റെ ആളുകളെയും അവര് ചെയ്യുന്നത് പോലെ നിന്റെ മുടിയതാ, നീ നിന്റെ മുടി മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട് മുടി
ഫ്രണ്ട് ഭാഗം തൊപ്പി പോലെ ഇങ്ങനെ വട്ടത്തിൽ ഫ്രണ്ട് ഭാഗം പൊക്കി കൂടുതൽ വെച്ച് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ്, ഇത് മുസ്ലിമിന് പറ്റിയ കട്ടിങ് അല്ല, ഇത് റസൂലുള്ളാഹിന്റെ സ്നേഹികൾക്ക് പറ്റില്ല, ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല. ഈ രൂപേണ മുടികെട്ട് ചെയ്യുന്ന മുസ്ലിം പുരുഷന്മാരെയും അല്ലാഹ് ലഅനത്ത് ചെയ്തു പോയി. റസൂലുള്ളാഹ് അടക്കം സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ശപിച്ചു പോയി. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് എങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാണ്? എവിടുന്ന് സമാധാനം കിട്ടാനാണ്? എവിടുന്ന് ബറക്കത്ത് കിട്ടാനാണ്? ഈ കടുത്ത ഹറാമും ജീവിതത്തിൽ നിത്യമാക്കിയിട്ട് നിന്റെ റൂഹങ്ങ് പിരിഞ്ഞു പോയാൽ വലം യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. ഈ ഹറാമായ കോലത്തിൽ ആക്സിഡന്റിൽ പെട്ടോ അല്ലാതെയോ നിനക്ക് മരണം അതാ സംഭവിച്ചാൽ ഹറാമായ കോലത്തിലല്ലേ നിന്റെ അന്ത്യയാത്രയുള്ളത്? അങ്ങനെയല്ലേ നീ ഖബറിലേക്ക് പോകുന്നത്? അതൊരു വല്ലാത്ത ദുരവസ്ഥ തന്നെ, വല്ലാത്ത. ഇത്രയും ശാപത്തോടുകൂടെ മലായികത്തിന് പോലും വെറുപ്പുള്ള ഈ കോലം, അള്ളാഹുവിന്റെ റസൂലിന് വെറുപ്പുള്ള കോലം, അള്ളാഹുവിന് വെറുപ്പുള്ള കോലം കെട്ടി നീ ഖബറിലെത്തിയാൽ അവിടെ നിനക്ക് റസൂലുള്ള തുണക്ക് വരുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വീകരണം കിട്ടുമോ? വാക്ക് ചുരുക്കി പറയുന്നു, മുസ്ലിമീങ്ങളെ പറയുകയാണെങ്കിൽ ഇതുപോലെ കുറെ പറയാനുണ്ട്. ഇത് റജബ് മാസല്ലേ? നിസ്കാരം മുസ്ലിം ഉമ്മത്തിന് ഫറളാക്കി ഗിഫ്റ്റാക്കിയ മാസല്ലേ? അതുകൊണ്ട് ഒരൊറ്റ മുസ്ലിമീങ്ങളും ഒരൊറ്റ വക്ത് നിസ്കാരവും കഥാക്കണ്ട, ഉമ്മവാപ്പന വിഷമിപ്പിക്കണ്ട, മുസ്ലിം ചെറുപ്പക്കാരാ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും നാടിന്റെ ഐക്യം തകർക്കുന്ന ഒരു വിഷയത്തിലും മുസ്ലിമേ ഇടപെടണ്ട. ഐക്യത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികൾ ഐക്യത്തോടെ യദുല്ലാഹി അലൽ ജമാഅ, അഭിപ്രായ വ്യത്യാസമില്ലാതെ ആദരിക്കേണ്ടവരെ ആദരിച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, പിന്തുടരേണ്ടവരെ പിന്തുടർന്ന് അല്ലാഹുവിൻ്റെ ദീനീ നിലക്ക് അൽഹബ്ബു ഫില്ലാ വൽബുഅദു ഫില്ലാ, അല്ല പൊരുത്തപ്പെട്ട നിലക്കുള്ള സ്നേഹം, അല്ല പൊരുത്തപ്പെട്ട നിലക്കുള്ള വെറുപ്പ്, ആ രൂപത്തിൽ ഈമാനോടെ തഖ്വയോടെ ഉമ്മനെ വിഷമിപ്പിക്കാതെ ബാപ്പയെ പ്രയാസപ്പെടുത്താതെ ഫലാ തഖുല്ലഹുമാ ഉഫിൻ ചേ എന്നുള്ള ഒരു വാക്ക് പോലും അവരോട് പറയാതെ റിദൽ റബ്ബി ഫീ റിദൽ വാലിദി, ഉമ്മാന്റെ വാപ്പാന്റെ വെറുപ്പിലെത്ത് തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, ഉമ്മാന്റെ വാപ്പാന്റെ വെറുപ്പിലാണ്, ദേശത്തിലാണ്, കോപത്തിലാണ് അള്ളാഹുവിൻ്റെ വെറുപ്പ് കോപം എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് മാത്രമല്ല ഇമാമിങ്ങൾ പറയുന്നു, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യങ്ഖുസുൽ അഅമാർ, ഉമ്മാനെ വാപ്പാനെ പ്രയാസപ്പെടുത്തിയാൽ ചുരുക്കുന്നതാണ്. പലിശയുമായിട്ട് ഇടപെടല്ല, ഒരു ലോണും ഇൻട്രസ്റ്റും വേണ്ട, ഒരു സിനിമയും സീരിയലും അല്ല പൊരുത്തപ്പെടാത്ത മാപ്പിളപ്പാട്ട് വേണ്ട. ഇന്ന് മുസ്ലിം പെണ്ണുങ്ങൾ ഉൾപ്പെടെ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ഒപ്പിച്ച് പാട്ട് പാടുന്ന കാലമല്ലേ? ഇത് അവസാന കാലഘട്ടമെന്ന് തങ്ങൾ മുൻകൂട്ടി പറഞ്ഞതല്ലേ? പാട്ടുകാരികൾ രംഗത്ത് വന്നാൽ, സംഗീതോപകരണങ്ങൾ രംഗത്ത് വന്നാൽ ഈ രൂപേണ മുസ്ലിമീങ്ങൾ സിനിമക്കാരെ പിന്നാലെ, സീരിയലിൻ്റെ പിന്നാലെ മുസ്ലിം അവരെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റിയിട്ട് അവരെ പിന്തുടർന്ന് ജീവിച്ചാൽ തങ്ങൾ പറയുന്നു അൽ മർഉ മഅമൻ അഹബ്ബ അന്ത മഅമൻ അഹബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്.
ഈ രൂപത്തിൽ തോന്നിവാസികൾക്കുള്ള ശിക്ഷയായി അള്ളാഹു നരകം തയ്യാർ ചെയ്തത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ തോന്നിവാസികളായ ആളുകളെ പിന്തുടർന്ന ആളുകൾ അവരെ അവരോടുള്ള സ്നേഹം പങ്കിട്ടതുപോലെ നരകത്തിൽ കാലാകാലം നരകത്തിൽ തളച്ചിടുന്നു. ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ കാത്ത് സലാമത്താക്കണം റഹ്മാനേ. അതേസമയം നീ ഔലിയാക്കളെ സ്നേഹിച്ചാൽ, അമ്പിയാക്കളെ സ്നേഹിച്ചാൽ, ഔലിയാക്കളെ സ്നേഹിച്ചാൽ, സയ്യിദന്മാരെ സ്നേഹിച്ചാൽ, ആലിമീങ്ങളെ സ്നേഹിച്ചാൽ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ, അവരോടുള്ള സ്നേഹാദരവ് ദുനിയാവിൽ നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും മുത്തഖീങ്ങൾക്ക് വേണ്ടി ഉഅദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗമില്ലയോ? ഖുർആൻ ബഹുമാനം പറഞ്ഞ സ്വർഗമില്ലേ? ആ സ്വർഗത്തിൽ അവരെ കൂടെ സന്തോഷം പങ്കിടാൻ വേണ്ടി അള്ളാഹു അവസരം നൽകുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഹറാം സ്റ്റോപ്പ് ചെയ്യൂ, അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ജീവിക്കൂ. ചെറിയ കാല ആയുസ് വറയുടെ ഹറാമിൽ നിന്ന് വഴിമാറിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ കൽബിൽ നിറച്ച് തങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിന് അത് കാരണാണ്. അതിനെതിരായി ജീവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നീ ജീവിച്ചിട്ടുണ്ടോ? എന്നാൽ റസൂലുള്ളാഹി വിലങ്ങിയ കക്ഷിയാണെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് നാം അകപ്പെടുക. നീ ഇങ്ങനെ തോന്നിവാസം ചെയ്ത് കള്ളും കഞ്ചാവും മയക്കുമരുന്നും ലഹരിയുമായി ഇടപെട്ട് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അഹങ്കാരവും അസൂയയും വാശിയും പ്രശ്നവും ഇങ്ങനെ മനസ്സ് ശരിയില്ലാതെ ജീവിതം ശുദ്ധിയില്ലാതെ തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. ഈ ദുനിയ അവന് നിലനിൽപ്പില്ല. ആരിഫീങ്ങളെ ലോകത്ത് നൽകിയ ലോകത്ത് വിശദീകരിച്ച വിഷയമാണ്, ലോകത്തിന് നൽകിയ സന്ദേശമാണ് ഔലിയാക്കള്. അദ്ദുനിയാ ദാറുൽ ഫനാഹ്, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല ജനങ്ങളെ. ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർതൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രികമാകുന്ന ആഹിറമല്ലയോ? അത് കാലാകാല ജീവിതമല്ലയോ? ആ ആഹിറം രക്ഷപ്പെടണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ തിന്മയോടെ തോന്നിവാസിയായി നീ വടക്കായ നിലക്ക് മോശപ്പെട്ട നിലക്ക് അഹങ്കാരിയായി ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ ശ്വാസമടങ്ങി കബറിലെത്തിയാൽ തമ്മാടികളെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കബറിൽ റെഡിയാക്കിയത് ഹയ്യാത്തും കസീർ, ധാരാളം പാമ്പുകളെയാണ്. ഹബീബായ തങ്ങൾ ആ പാമ്പുകളെ വിശേഷണം പറയാണ്, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറാ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പങ്ങാനും ഈ ഭൂമി ലോകത്തൊന്ന് വന്നിട്ട് ഊതിയാൽ പിന്നെ ഈ ഉച്ചകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉച്ചങ്ങാനും ഭൂമി ലോകത്ത് വന്ന് ഊതിയാൽ പിന്നെ മാ അംബതത് ഖളിറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല്ല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് സർപ്പങ്ങൾ വന്ന് ഖബറാകുന്ന ഇരുട്ടറയിൽ ശരിക്കും മലർന്നു കിടക്കാൻ പോലും കഴിയാത്ത ഖബറിൽ നാല് ഭാഗത്ത് നിന്നും സർപ്പം കൊത്തിയിട്ട് നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പയുടെ സഹായമില്ല, ഒരാളുടെയും റെക്കമെൻഡ് നടക്കൂല. അവിടെ സഹായത്തിന് വേണ്ടി അള്ളാഹ് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ, അവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട്
കൊണ്ട് ഈ വലിയ ബഹുമാനമുള്ള റജബിന്റെ മഹനീയ പുണ്യമാക്കപ്പെട്ട രാത്രികൾ ശഅബാൻ അടുത്തു വരുന്നു. പവിത്രമായ റമളാൻ സ്വീകരിക്കാൻ വിശ്വാസി ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞ ഈ സമയം നമ്മുടെ കൽബ് ശുദ്ധിയാക്കുക, കറകളഞ്ഞ മനസ്സോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും വാശിയും അസൂയയും അഹങ്കാരവും മാറ്റിവെച്ച് നല്ല കൽബോടെ വിശുദ്ധ ദിവസങ്ങളെ മാസങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോൾ നിങ്ങളൊക്കെ ബായാറ് സ്വലാത്തിന് വരണം. ബായാറ് സ്വലാത്ത് പോലെ തന്നെ സാധുവായ എൻ്റെ നാട്ടിൽ, എൻ്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ഏപ്രിൽ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നിങ്ങളെ കർണാടക ഭാഷയിൽ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഇൻഷാ അല്ലാഹ് കാടാമ്പുഴ ജാറത്തുങ്കിൽ സ്വലാത്ത് നടക്കുമ്പോൾ സൗകര്യപ്പെടുന്ന ആളുകൾക്ക് അങ്ങോട്ടും വരാം എന്ന് മാത്രം പറഞ്ഞ് ഒരുപാട് നമ്മുടെ തങ്ങളും മള്ളൂർ അഷ്റഫ് സഅദിയും ഹാഫിളും അങ്ങനെ തുടങ്ങി നമ്മുടെ ധാരാളം സ്നേഹികൾ ഈ സദസ്സിലുള്ള ഏറെക്കുറെ ആളുകളും ബായാറ് സ്വലാത്തിന് വരുന്നവരാണ്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് നമ്മുടെ ത്വായിഫിൽ മരണപ്പെട്ട അടൂർ അബ്ദുൽ മജീദ് ഉൾപ്പെടെ ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ കുടുംബമടക്കം ധാരാളം മുഹമ്മദ് അലി ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ സദസ്സിൽ നമ്മുടെ സ്നേഹികളായി ബന്ധപ്പെട്ട ആളുകളായി ഉണ്ട്. അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കട്ടെ. ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വരിക, കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് എല്ലാവരും പരമാവധി സദഖ ഈ മഹത്തായ സദസ്സിലേക്ക് തരണം. നിങ്ങളൊക്കെ നല്ലൊരു സംഖ്യ കരുതി വെക്ക. കടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട്. നല്ലൊരു സംഖ്യ എല്ലാവരും കയ്യിൽ കരുതി വെക്കുക. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരണം. എല്ലാവരും ഉറക്ക സ്വലാത്ത് പറയുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാൽമാറും തങ്ങളെ കൈ മുസ്വാഫത്ത് ദുആ കഴിഞ്ഞിട്ട് ആക്കുറു. എല്ലാൽമാറും ഇതുക്ക് നല്ല ചെലവുണ്ട്, നല്ലൊരു സംഭാവന മനസ്സിൽ കരുതുറു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരാ. ആ ബാക്കിലുള്ള ആണുങ്ങളൊക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ വാഫീ നഅമഹു വയകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യബ്ഖീ ലജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സീ സനാഅൻ അലൈക അന്ത കമാ അസ്നൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തറല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബി ഐദീനാ ഖല്ലത് സഹീലതുനാ
അഅസ്നാ ഉന്ദർനാ അദരിക്നാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റജബിലെ മഹനീയ രാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാകാദ ഖബൂല ക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച വലുതും ചെറുതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയുമായി പറ്റിപ്പോയ സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ മഹനീയ മജ്‌ലിസിൽ നീ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം احي قلوبنا بنور معرفتك يا رب العالمين يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റിത്തരണം റബ്ബേ. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്‌ലിസുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ
ആര് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സകല ജനങ്ങളും ബയാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകരിച്ച് സഹായിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റബ്ബേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, പരിശുദ്ധ റജബിലെ മഹനീയ പാതിരാത്രിയിലാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാൻ, സകല രോഗങ്ങളും ശിഫയാക്കണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലോ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലോ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും നീക്കി അക്ഷരങ്ങൾ മുഴിയാനുള്ള വിഷമങ്ങൾ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. നടക്കാത്തവരെ നീ നടത്തണം അല്ലാ, വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗഡ്ഡ മുഴ വന്ന ആളുകളുണ്ട്, ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്നവർ, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞവർ, ഗർഭപാത്രം താഴ്ന്നവർ, അർഹമുർ റാഹിമായ റബ്ബേ, ഡിസ്കിന്റെ തകരാർ, അസ്ഥി തേയ്മാനം, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. നാവിലും കവിളിലും വയറ്റിലും ഒക്കെ പുണ്ണ് വന്ന് മുറിവ് വന്ന് വിഷമിക്കുന്നവരുണ്ട്, കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റി വെക്കാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മാറ്റി വെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്, കാലിന്റെ അർഹമുർ റഹീമായ റബ്ബേ, വിരൽ മുറിക്കപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പ് വലിക്കുന്ന അവസ്ഥയിൽ മുറിവണങ്ങാതെ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞ് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൻസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം അല്ലാ,
മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാദരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹികളുണ്ട്. ഖൈബാകാദ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ല. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ല, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും നീ നൽകിയ ബിസിനസ്സിലും മുഴുവത്തിലും പറക്കത്തേറ്റി തരണം റഹ്മാൻ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ റജബിലെ മഹനീയ മജ്ലിസിൽ നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ സിറിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു കള്ളക്കേസിലും ഫിത്ന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണമല്ല, ഖബറ് സന്തോഷത്തിലാക്കണം റബ്ബെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. കല്യാണപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഒരാളെ മുമ്പിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയിൽ നിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈമെത്തിയാൽ അല്ലാ, എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ മഹനീയ മജ്ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين
ഞങ്ങളുടെ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين സമയം വളരെ വൈകിയിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിങ്ങൾ സദഖ തരുന്നതുപോലെ തങ്ങളുടെ വാഫഖി തങ്ങളുടെ കയ്യിൽ നിങ്ങളെല്ലാവരും സദഖ കൊടുക്കുക. അല്ലാഹു റഹ്മത്ത്.